എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷാ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതും അതുപോലെ ഏത് അഡ്രസ്സിലാണ് ഈ ഒരു അപേക്ഷ അയക്കേണ്ടത് എന്നുള്ളതും അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു അപ്ലിക്കേഷൻ ഫോറം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഈ ഒരു അപേക്ഷാ ഫോറം എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതായത് ഡി എച്ച് എസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് നോട്ടിഫിക്കേഷൻ സ്ലാഷ് എന്നുള്ള ആ ഒരു യു ആർ എ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഇനി ഒരു ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിൽഡ്വൈഫറി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇത് പെൺകുട്ടികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ അപേക്ഷയുടെ പേര് എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് എഴുതുക അതിനുശേഷം വയസ്സും ജനനത്തീയതിയും ഇപ്പോഴത്തെ മേൽവിലാസം അതുപോലെ തന്നെ ഫോൺ നമ്പറുകൾ രക്ഷകർത്താവിൻ്റെ പേര് അതുപോലെ തന്നെ സ്ഥിരമായ മേൽവിലാസം അപേക്ഷകയുമായി ബന്ധ അതായത് അപേക്ഷകയുമായി ബന്ധ ഇട്ടുള്ള ബന്ധം അതായത് നിങ്ങളുടെ അമ്മയുടെ പേരാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ അമ്മയാണ് അതുപോലെ തന്നെ അച്ഛൻ്റേതാണെങ്കിൽ അച്ഛനാണ് അപ്പോൾ ഈ രീതിയിൽ ആരാണെന്ന് നിങ്ങളുടെ രക്ഷകർത്താവ് അവരും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് നൽകേണ്ടത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നൽകിയ ശേഷം നിങ്ങളുടെ സ്വന്തം ജില്ല ഏതാണ് അതായത് നിങ്ങളുടെ സ്വന്തം ജില്ല ഏതാണ് എന്നുള്ളത് കൊടുക്കുക കാരണം ഏകദേശം നാലോളം ഈ ഒരു അതായത് ഈ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അപേക്ഷ സ്വന്തം ജില്ല ചോദിക്കുന്നത് അതിനുശേഷം വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വന്തം ജില്ല ഏതാണ് എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിൽ നിങ്ങളുടെ ജില്ല ഏതായിട്ടാണ് രേഖപ്പെടുത്തിയുള്ളതെന്ന് എഴുതുക അതിനുശേഷം നിങ്ങളുടെ മതവും ജാതിയും ചോദിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് എഴുതുക അതിനുശേഷം പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും അതായത് അതേ എന്നും ഇല്ല എന്നും എഴുതാവുന്നതാണ് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അതേ എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും രേഖപ്പെടുത്തുക അതിനുശേഷം പട്ടികജാതിയോ പട്ടികവർഗമോ എന്ന പേരും അത് അതിൽ എസ് സി ആണോ എസ് ടി ആണോ എന്നാണ് ചോദിക്കുന്നത് ആണെങ്കിൽ ആണെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും എഴുതുക അതിനുശേഷം വിദ്യാഭ്യാസ യോഗ്യത നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് നിങ്ങൾ ഏതുവരെയാണ് അവസാനമായിട്ട് ഈ അതായത് ഡിഗ്രിയോ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എന്താണ് യോഗ്യത എന്നുള്ളതാണ് ചോദിക്കുന്നത് അതിനുശേഷം പ്ലസ് വിനോ അല്ലെങ്കിൽ തത്വ പരീക്ഷക്കോ ലഭിച്ച മാർക്ക് ഗ്രേഡ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്ലസ് ടുവിനോ ലഭിച്ച ആ ഒരു മാർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക അപ്പോൾ ഈ ഒരു അതായത് ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു ആണ് ആവശ്യമുള്ളത് പ്ലസ് ടു ജയിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയോ അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അതിനനുസരിച്ച് വിദ്യാഭ്യാസ യോഗ്യത എഴുതുക നിങ്ങൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഡിഗ്രി എഴുതാം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതാണെങ്കിൽ പ്ലസ് എന്ന് എഴുതുക ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നതുണ്ട് അതായത് നിങ്ങൾക്ക് ഓരോ വിഷയത്തിന് ലഭിച്ച മാർക്ക് എത്രയാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടുവിന് ലഭിച്ച മാർക്കാണ് ചോദിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു പ്ലസ് ടുവിൻ്റെ മാർക്ക് കറക്റ്റായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക അതായത് ഇവിടെ നിങ്ങൾക്ക് നൽകാനുള്ള ആ വിഷയത്തിൻ്റെ പേര് അതുപോലെ ആകെ മാർക്ക് എത്രയാണ് അത് ആ ഒരു സബ്ജക്റ്റിന് ടോട്ടലായിട്ട് അതായത് ഇരുന്നൂറിൽ ഇരുന്നൂറാണ് മാർക്ക് ഉണ്ടാവുക അപ്പോൾ ഇരുന്നൂറ് എത്രയാണ് അതുപോലെ അതിന് ലഭിച്ച മാർക്ക് എത്രയാണ് അതുപോലെ അതിന് നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഭാഗത്തായിട്ട് ആകെ നിങ്ങൾക്ക് അതായത് ആഗെ സ്കോർ അതായത് ആഗെ സ്കോർ ആയിരത്തി ഇരുന്നൂറിലായിരിക്കും അപ്പോൾ ആയിരത്തി ഇരുന്നൂറിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് അതുപോലെ അതിൻ്റെ ഗ്രേഡ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക അതിനുശേഷം നിങ്ങൾ പഠിച്ച ഒന്നാം ഭാഷയുടെ ഒന്നാം ഭാഷ അല്ലെങ്കിൽ ഭാഷകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ എഴുതുക അതിനുശേഷം നിങ്ങളുടെ അതായത് മുൻപ് ഏതെങ്കിലും ഒരു സ്കൂളിൽ സ്കൂളിൽ നിന്നോ ജോലിയിൽ നിന്നോ നീക്കം ചെയ്തിട്ടുണ്ടോ എന്നാണ് അതാത് പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒന്ന് സാധാരണ പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ആ രീതിയിൽ ജോലി ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതുപോലെ പിരിച്ചുവിടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ല എന്ന് എഴുതുക അതിനുശേഷം അപേക്ഷാ ഫീസ് അടച്ചതിൻ്റെ അതിൻ്റെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അപേക്ഷാ ഫീസ് അടച്ചെങ്കിൽ അതിൻ്റെ വിവരം ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ തായാണ് കൊടുക്കേണ്ടത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ തായ അടച്ച തുക എത്രയാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതുപോലെ ട്രഷറിയുടെ പേര് അതുപോലെ ട്രഷറി നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും സബ് ട്രഷറി ഒക്കെ കാണും ഗവൺമെൻറ്റിൻ്റെ ഇത് അപ്പോൾ ആ ട്രഷറിയിൽ പോയിട്ടാണ് അടയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും റെസീപ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ട്രഷറിയിൽ അടയ്ക്കേണ്ട ഡേ ആ ഒരു അഡ്രസ്സ് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു റെസീപ്റ്റ് റിസീപ്റ്റ് നമ്പറും അതുപോലെ തന്നെ ഈ ഒരു തീയതിയും അതായത് ഏത് ദിവസമാണ് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചലൻ അടച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത് ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സെൻറ്ററിൻ്റെ മേൽവിലാസം ഏതാണ് എഴുതുക അതായത് നിങ്ങൾ ഏത് അഡ്രസ്സിലേക്കാണ് അതായത് ഏത് സെൻറ്ററിലേക്കാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത് ആ ഒരു സെൻറ്ററിൻ്റെ വിലാസമാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ കാര്യമാണ് അടുത്ത് ചോദിക്കുന്നത് വയസ്സും ജനനത്തീയതിയും തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വയസ്സും ജനനത്തീയതിയും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഇതിനോടൊപ്പം അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിക്കാം അപ്പോൾ ഉണ്ട് എന്ന് ടിക്ക് ചെയ്യുക പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് അതാ നിങ്ങൾ റിസൾട്ട് നോക്കിയപ്പോൾ ലഭിച്ച ആ ഒരു പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റോ കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ലിസ്റ്റ് ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഉണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്യുക അപ്പോൾ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക അപ്പോൾ ഉണ്ടെങ്കിൽ എസ് എന്ന് ടിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ് അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അപേക്ഷാ ഫീസ് അടച്ചതിൻ്റെ ചലാൻ ആ ഒരു ചലാൻ ഉണ്ടാവും സാധാരണ അത് ആവശ്യമാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഇതിൻ്റെ അതായത് ഈ ഒരു ഒരു പ്രസ്താവനയാണ് അതായത് ഞാൻ എന്ന് ഉണ്ട് അതിനുശേഷം ഈ ഒരു വിട്ടഭാഗത്ത് നിങ്ങളുടെ അതായത് ഇവിടെ ഡാഷ് അതായത് ഈ ഒരു വിട്ടിട്ടുള്ള ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ എഴുതുക നിങ്ങളുടെ പേരെന്താണ് അത് എഴുതുക അതിനുശേഷം നിങ്ങൾ ഇത് മേൽ കാണിച്ചിരിക്കുന്ന വസ്തുതകളെല്ലാം ശരിയാണെന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാം എൻ്റെ കൈവശമുള്ള സർട്ടിഫിക്കറ്റുകളുടെ ശരി പകർപ്പാണെന്നും അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകുന്ന ആ ഒരു ഫോട്ടോ കോപ്പി ഉണ്ടാവും സർട്ടിഫിക്കറ്റ്സിൻ്റെ അപ്പോൾ ആ ഒരു ഒക്കെ നിങ്ങളുടെ കൈവശമുള്ള ഒറിജിനലിൻ്റെ കോപ്പിയാണ് എന്നുള്ളതും അതിനുശേഷം എനിക്ക് അംഗവൈകല്യമില്ലെന്നും പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും കേന്ദ്രങ്ങളിൽ നിലവിലുള്ള നിബന്ധനകൾക്ക് വിധേയമായി പഠനം പൂർത്തിയാക്കി കൊള്ളാമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒപ്പ് അതുപോലെ രക്ഷിതാവിൻ്റെ ഒപ്പ് സ്ഥലം തീയതി എന്നിവ നൽകുക അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം ഈ ഒരു ഡോക്യുമെൻ്റ്സ് ഒക്കെ നിങ്ങൾ ഹാജരാക്കണം അതായത് ഇതിനോടൊപ്പം നിങ്ങൾ ആ ഒരു ലെറ്ററിൽ അയക്കേണ്ടതാണ് അപ്പോൾ ലെറ്റർ എങ്ങനെ അയക്കണം എന്നുള്ള സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അടുത്തതായിട്ട് നോക്കാം അതിനായിട്ട് വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനോടൊപ്പം നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അപേക്ഷയോടൊപ്പം അതായത് നിങ്ങൾക്ക് ഇത്രയും അതായത് ഇത്രയും അതായത് നാല് സെൻറ്റേഴ്സ് ആണുള്ളത് അപ്പോൾ ഈ ഒരു ആകെ സീറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് സീറ്റാണുള്ളത് അപ്പോൾ അതായത് ഒരു സെൻറ്റർ പട്ടികജാതി പട്ടികാർ വിഭാഗക്കാർക്ക് മാത്രമാണ് അതായത് ഒരു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ബാക്കി മൂന്നെണ്ണമാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിലാണ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എത്ര എത്രവിധം സീറ്റാണ് റിസർവ് ചെയ്തത് ആ ഒരു രീതിയിൽ ഉള്ള റിസർവേഷൻ റിസർവേഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ്റെ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ പ്ലസ് ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല അതേ വേറെ സയൻസ് പഠിക്കണം എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സിൽ കുറയുവാനോ അതായത് പതിനേഴ് ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സിൽ കുറയുവാനോ മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാനോ പാടില്ല എസ് സി ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വയസ്സും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഈ ഒരു അതായത് പട്ടികജാതിൽ നിന്ന് പ്രായപൂർത്തിയായതിനു ശേഷ വിഭാഗങ്ങളും ഈ ഒരു പ്രായപൂർത്തിയായതിനു ശേഷം മതപരിവർത്തനം ചെയ്തിട്ടുള്ളവർക്കും അവരുടെ സന്താനങ്ങൾക്കും അഞ്ച് വയസ്സ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതാണ് എന്നത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ നെഗറ്റിവിറ്റി കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെഗറ്റിവിറ്റി തെളിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കേരളീയൻ ആ ഒരു കാര്യങ്ങൾ തെളിയിക്കുന്ന ആവശ്യമായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ആദ്യം നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിനോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഓരോ സെൻറ്റേഴ്സിലും ആർക്കൊക്കെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ളത് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിലുള്ളവർ ഈ ഒരു കോട്ടയം ഗവൺമെൻറ് ജെ പി എച്ച് എൻ എച്ച് എൻ ട്രെയിനിങ് സെൻറ്ററിലും ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലുള്ളവർ പാലക്കാട് ഗവൺമെൻറ്റ് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെൻ്ററിലും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഉള്ളവർ കാസർഗോഡ് ഗവൺമെൻറ്റ് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെൻറ്ററിലും അപേക്ഷ നൽകേണ്ടതാണ് പട്ടികജാതി പട്ടിക പട്ടികാർഗ്ഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ അതായത് ഈ ഒരു എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം തൈക്കാട് ജെ പി എച്ച് എൻ ട്രെയിനിങ് സെൻറ്ററിൽ കൂടെ അപേക്ഷിക്കാവുന്നതാണ് അതായത് നിങ്ങൾ എസ് സി എസ് ടി വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാക്കിയുള്ള സെൻറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൈക്കാടുള്ള ഈ ഒരു സെൻറ്ററിൽ കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങൾ എസ് എസ് ടി വിദ്യാർത്ഥികളാണെങ്കിൽ രണ്ട് വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു തൈക്കാടുള്ള എസ് എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആ ഒരു സെൻട്രലിലേക്ക് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വേറെ ചലൻ ഈ ഒരു അടച്ചുകൊണ്ട് ആ ഒരു അപേക്ഷ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സെൻറ്ററിലേക്ക് അയക്കേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കുക എന്നുള്ള കാര്യം നോക്കാം അതിനുമുമായിട്ട് അപ്ലിക്കേഷൻ വേണ്ട ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ജനനത്തീയതി തെളിയിക്കുന്നതിനായിട്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റിൻ്റെ പ്രസക്തമായ പകർപ്പ് നിർബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് നിർബന്ധമാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷനോ ഫീസ് ഇളവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് നിർബന്ധമാണ് അതുപോലെ തന്നെ പട്ടികജാതി പട്ടികാർഗ വിഭാഗം ത്തിൽ അതായത് അപേക്ഷയുടെ കാര്യത്തിൽ തഹസിൽദാറിൽ നിന്ന് ലഭിച്ച കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ആവശ്യമുള്ളവർക്ക് അത് ആവശ്യമാണ് എസ് സി ബി സി ഒ സി കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് നോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതിനോടൊപ്പം നൽകാം അതുപോലെ തന്നെ മിശ്രജാതി വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് തഹസിൽദാർ നിന്ന് ഇത് ആവശ്യമുള്ളവർ ഇത് ഈയൊരു അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടതാണ് അതുപോലെ ഭിന്നശേഷിക്കാർക്ക് ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്നും ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അപ്പോൾ അതും ബാധകം അതായത് നിങ്ങൾക്ക് അത് നൽകേണ്ടതുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതോള കേരളീയർ ആയിട്ടുള്ള അപേക്ഷകർക്ക് നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ജനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള പേജിൻ്റെ പകർപ്പ് പാസ്പോർട്ടിൽ ജന്മസ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള പേജിൻ്റെ പകർപ്പ് ജനന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഉദ്യോഗാർത്ഥിയുടെ രക്ഷിതാവ് കേരള കേരളിലേക്ക് അനുവദിച്ച അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്ലസ് ടു അഥവാ തത്തുള്ള പരീക്ഷ ലഭിച്ച ആകെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ തലത്തിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് സെലക്ഷൻ കമ്മിറ്റിയും അതിനുശേഷം അതായത് അതിനുമുമ്പ് നമുക്ക് ഈ ഒരു അയക്കേണ്ട ഒരു ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നിങ്ങൾ അയക്കേണ്ടത് ഏത് അഡ്രസ്സിലാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പി ഡി എഫിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് ഇവർ അയക്കേണ്ട അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഈ ഒരു അക്കൗണ്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് അതായത് ഏറ്റവും അവസാനത്തെ പേജിലാണ് ഈ ഒരു അക്കൗണ്ട് അഡ്രസ്സ് മുപ്പത്തി മൂന്നാമത്തെ പേജിലാണ് ഈ ഒരു അക്കൗണ്ട് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ ഈ ഈയൊരു അഡ്രസ്സൊക്കെ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ജസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് നേരത്തെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി അയക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു അയക്കേണ്ട രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കവർ വാങ്ങിക്കണം അത് സ്പീഡ് പോസ്റ്റിൽ അയക്കാനുള്ള ഒരു കവറാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ ആ ഒരു കവർ കിട്ടുന്നതാണ് ഒരു ബ്രൗൺ കവർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കവറിലോ അല്ലെങ്കിൽ അത് ആ ഒരു കവറിൽ അയച്ചാൽ മതി പ്രത്യേകിച്ച് ഇതിൽ കവർ ഏത് വേണമെന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അതുപോലെ തന്നെ അപേക്ഷകർ അയക്കുന്ന കവറിൻ്റെ മുൻ വശത്ത് മുഗൾ ഭാഗത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ എം കോഴ്സിനുള്ള അപേക്ഷ അതായത് ഇങ്ങനെയായിരിക്കും ഒരു കവർ ഉണ്ടാവുക അതായത് ഇങ്ങനെയായിരിക്കും ഒരു കവർ ഉണ്ടാവുക അപ്പോൾ കവറിൻ്റെ മുഗൾ ഭാഗത്ത് നിങ്ങൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എ എൻ എം കോഴ്സിനുള്ള അപേക്ഷ എന്ന് എഴുതുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഇടതുഭാഗത്ത് അപേക്ഷകൻ്റെ തായ ഇടതുഭാഗത്തായിട്ട് അപേക്ഷകൻ്റെ പേരും മേൽവിലാസവും വ്യക്തമായിട്ട് എഴുതിയിരിക്കണം അപ്പോൾ തായ ഇടത് ഭാഗത്ത് എന്ന് പറയുന്നത് അതായത് മുഗൾ ഭാഗത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏനം കോഴ്സിനുള്ള അപേക്ഷ എന്ന് അതുപോലെ തായ ഇടതുഭാഗത്ത് അപേക്ഷേൻ്റെ പേരും മേൽവിലാസവും നിങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം അതായത് ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ മേൽവിലാസം അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ എന്നിവയൊക്കെ നിങ്ങൾക്ക് അവിടെ അതായത് മേൽവിലാസം അഡ്രസ്സ് മതി ഫോൺ നമ്പർ നിർബന്ധമില്ല ജസ്റ്റ് ആ ഒരു ഫോൺ നമ്പർ എഴുതുക അതിനുശേഷം നിങ്ങൾ അയക്കേണ്ട വിലാസം കൂടി കറക്റ്റായിട്ട് എഴുതണം അക്കാരും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ടു അതായത് ഫ്രം ടു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതേണ്ടതാണ് അപ്പോൾ നിങ്ങളുടേത് ഫ്രം എന്നും ഈ നിങ്ങൾ അയക്കുന്ന അഡ്രസ്സ് ടു എന്നുമാണ് കൊടുക്കേണ്ടത് അത് മാറിപ്പോവരുത് അപ്പോൾ അക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഈ രീതിയിലാണ് ഈ ഒരു കത്ത് അയക്കേണ്ടത് ഒരു കവർ വാങ്ങിക്കുക ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഫോമൊക്കെ അയക്കാനുള്ളത് അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എ എൻ എം കോഴ്സിനുള്ള അപേക്ഷയെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് എഴുതാവുന്നതാണ് അതിനുശേഷം ഈയൊരു ഭാഗത്തായിട്ട് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് അതായത് ഫ്രം എന്ന് ഇട്ടിട്ട് എഴുതുക അതിനുശേഷം ടു എന്ന് ഇവിടെ നിങ്ങൾ ഏത് അഡ്രസ്സിലേക്കാണ് അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അയക്കുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്രസ്സ് ഈ ഒരു രീതിയിൽ എഴുതുക അപ്പോൾ ഫ്രമ്മും ടുവും ഇടാൻ വിട്ടുപോയത് കാരണം നിങ്ങൾ ഫ്രമ്മും ടുവും ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത് എന്നുള്ള സംബന്ധിച്ച് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഫ്രം ടു എന്നുള്ളത് കറക്റ്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കവറിൻ്റെ ആ ഒരു പുറത്ത് അപ്പോൾ അത് മാറിപ്പോകരുത് അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കാരണത്താൽ നിരസിക്കപ്പെടുന്ന അപേക്ഷകൾ പുനഃപരിശോധിക്കുന്നതിനുള്ള അപേക്ഷകളും പരാതികളും പരിഗണിക്കുന്നതല്ല അതുപോലെ വൈകിയതോ അപൂർണമായതോ ആയ അപേക്ഷകളോ സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ പറ്റിയുള്ള കത്തിടപാടുകളോ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചലാൻ അടക്കേണ്ടത് നിങ്ങളുടെ ട്രഷറിയിലാണ് ട്രഷറിയിൽ പോയിട്ട് ഇരുന്നൂറ് രൂപയാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടത് അതായത് സാധാരണ ജനറൽ കാറ്റഗറിയിൽ വരുന്നത് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തഞ്ചിലായി എഴുപത്തിയഞ്ച് രൂപയാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് വരിക നിങ്ങൾ തൈക്കാടുള്ള എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സെൻറ്ററിൽ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ഫീസ് അടച്ച് വെവ്വേറെ അപേക്ഷ കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ിൽ ആണെങ്കിൽ ഈ ഒരു അതായത് തൈക്കാടുള്ള ഈ ഒരു സെൻ്ററില് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വേറെ എഴുപത്തി രൂപ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആയാലും അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ വെവ്വേറെ ഫീസ് അതായത് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ ഈ ഒരു ചലാൻ അടയ്ക്കേണ്ടത് അതായത് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം പിന്നീട് ഒരു ഹൈഫൺ അതുപോലെ തന്നെ എൺപത് ഹൈഫൺ എണ്ണൂറ് ഹൈഫൺ എൺപത്തെട്ട് എന്നുള്ള ആ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അതായത് ആ ഒരു ശീർഷകത്തിലാണ് നിങ്ങൾ ഈ ട്രഷറിയിൽ ആ ഒരു പൈസ അടക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതിനോട് ഒറിജിനൽ ചലാൻ നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ സ്പീഡ് പോസ്റ്റായിട്ട് അയക്കാനായിട്ട് ഏകദേശം അൻപത് രൂപയോളമാണ് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങളുടെ അപേക്ഷാ ഫോമും അതുപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകളും ഉൾക്കൊള്ളിച്ച് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുക അതായത് എല്ലാം ഡോക്യുമെൻ്റ്സിൻ്റെയും കോപ്പിയാണ് അതായത് ഒറിജിനൽ ഒറിജിനലെന്ന് അയച്ചു പോകരുത് കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചേക്കാം ഒറിജിനലല്ല ഫോട്ടോ സ്റ്റാറ്റ് മാത്രമാണ് അ അപ്ലോഡ് അതായത് അപ്ലോഡ് അല്ല അയച്ചു കൊടുക്കേണ്ടത് ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റ് അറ്റെയ്തുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കോപ്പി അറ്റസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇതിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു അലോട്ട്മെൻറ്റ് അതായത് ഈയൊരു അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പഠന കാലയളവിൽ പ്രതിമാസം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക